Uh, guys, before going to video, I'm going to introduce you to an app called I One Football. If you are a football fan, this app will help you in many ways. The main features of this app are: it has all the latest and breaking news of all players, clubs and competition in the world. It has all the statistics, uh, statistics that you need about players, clubs, competition etc. It provides users with the best and quickest transfer news. It has live match notifications regarding lineups, goals, stretch cards etc. You can select your favorite player or club in the app and it will give you all the information you need about them in your feed. It's very user friendly, meaning the app is very easy to navigate. So, uh, for all competitions and all leagues, one app, one football. Link in the description, please check it out. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഐക്കോണിക് കോളിൻ്റെയും യോറക്കിൻ്റെയും ഒരു വീഡിയോ ഒരു എന്താ പറയുക ഫസ്റ്റ് ലുക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇന്നലെ ഇട്ട് കളിപ്പിച്ച് ഇത്ര എന്താ ഗെയിമൊക്കെ കളിപ്പിച്ച് അതിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങളാണ് ഷെയർ ചെയ്യണേ മൊത്തം ഫുൾ റിവ്യൂ ഒന്നും പറയണില്ല കളിപ്പിച്ചപ്പോൾ തോന്നിയാൽ എന്തൊക്കെയാണ് അടിപൊളിയാണ് എന്ത് എന്തിലൊക്കെ കുറവൊക്കെ വന്ന് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ആദ്യം നമുക്ക് കോളിൻ്റെ തന്നെ നോക്കാം കോൾ എന്ന് പറഞ്ഞാൽ സി എഫ് ആണ് നയൻ നയൻ ഓവറോൾ കിട്ടും ബൂസ്റ്റ് ചെയ്യുമ്പോൾ ഗോൾ പോച്ചറാണെന്ന് പറയാം അപ്പോൾ ഓക്കെ ഫസ്റ്റ് ഞാൻ കുറച്ച് എബിലിറ്റീസ് തന്നെയാണ് പറയാം ആളുടെ ഫസ്റ്റ് എബിലിറ്റി ഒരു എബിലിറ്റി എന്ന് പറഞ്ഞാൽ ടു സി എഫിൽ വൺ ടു കളിക്കാൻ പക്കായിട്ടുള്ള പ്ലേയറാണ് പെർഫെക്റ്റ് പ്ലെയർ ആണ് കഴിഞ്ഞിട്ട് ഫോർ ത്രീ വൺ ടു അങ്ങനത്തെ ഫോർമാറ്റിൽ നിങ്ങൾ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതിലൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഒരിക്കലും വെറുക്കൂല അങ്ങനത്തെ അടിപൊളി പ്ലെയർന്ന് പറയാം അഗ്രസ് ആണ് വേറെ ഒരു ക്വാളിറ്റി ഭയങ്കര അഗ്രസീവ് ആൾ ബോൾ പോയാൽ തന്നെ തിരിച്ചെന്തായാലും ഒരു ഇത്ര പെർസെൻറ്റേജ് ചാൻസ് ഉള്ളു ബോൾ എടുക്കാൻ തന്നെ ഭയങ്കര അഗ്രസീവ് ആണ് എല്ലാ രീതിയിലും ഫിസിക്കലൊക്കെ നല്ല എന്താ പറയുക ചെറിയൊരു പ്ലെയർ ആണ് കാണാൻ പക്ഷെ ഫിസിക്കലൊക്കെ കണ്ടാൽ പോകാൻ ഞെട്ടിപ്പോകുന്ന പറയാം പാസിങ് ക്വാളിറ്റി ആ സി എഫിൽ നിന്ന് ആൾ പാസ് ചെയ്യണേ കണ്ട അതും എന്താ പറയുക മാറ്റില്ല ആ എടുത്ത് പിന്നെ ആ പ്ലെയറെ കളിപ്പിച്ചുകൊണ്ടിരിക്കും പിന്നെ എന്ന് പറഞ്ഞാൽ രണ്ട് ഫിനിഷിംഗ് എന്ന് പറയുന്നില്ല പക്ഷെ രണ്ട് ഫുഡിനുള്ള അടി എന്താ പറയുക അയാൾക്ക് വീക്ക് ഫുഡില്ല ഈ പ്ലെയറിന് ഏത് ഫുഡായാലും നമുക്ക് കോൺഫിൻ്റ് ആണ് അയ്യോ ഈ ഒരു ആംഗിളാണല്ലോ അതിന് അതിന് സീൻ എന്താണ് ഈ ഫുഡിന് അടി ഈ ഫുഡിന് അടി അതുകൊണ്ട് തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട് ഏത് ഫുഡിനായാലും അപ്പം ഇങ്ങനത്തെ കുറച്ച് ക്വാളിറ്റീസ് ഉണ്ട് ആൾക്ക് അതായത് തന്നെ പറയാം ഇനി ആട്രിബ്യൂട്ട്സ് ഉള്ള കാര്യം പറയുകയാണെങ്കിൽ ഒക്കെ അറ്റാക്കിങ്ങിൽ നയൻറ്റി സിക്സ് ഓഫൻസീവ് ആണ് അയാൾ ഏതു നേരം ഓടിക്കൊണ്ടിരിക്കുന്ന പ്ലെയറാണെന്ന് പറയാനുള്ള പക്ഷേ ഓടില്ലാന്ന് പറയണില്ല ഒരു ഫോർ ലൈൻ സെറ്റപ്പ് എന്നൊക്കെ വേണമെങ്കിൽ എക്സാമ്പിൾ പറയാം അയാൾ നിന്ന് നിന്നിട്ട് ഓടുകയുള്ളൂ അല്ലാണ്ട് ഒറ്റടിക്ക് ഓടില്ല നമ്മുടെ റൂമിനെങ്കിൽ അല്ലെങ്കിൽ റൂമിൻ്റെ വിടുക റാഷ് വോഡിനെ പോലെ എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന പ്ലെയർ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ നയൻറ്റി സി ഓഫൻസ് കാര്യങ്ങൾ കാര്യങ്ങളാണെങ്കിൽ ഇപ്പോൾ ഒരു ഹെഡിൻ്റെ ഒക്കെ ഉള്ളൊരു ഇത് വരുവാണെങ്കിൽ കോർണറൊക്കെ എടുക്കുകയാണെങ്കിൽ അതിലെടുത് അടിപൊളി ഒട്ടടിക്ക് ഓടിയൊന്നായിരിക്കും അടിച്ച് തുളക്കണമെന്ന് പറയാം പോസ്റ്റ് കോർണറൊക്കെ ഹെഡിൻ്റെ കാര്യത്തിലൊക്കെ അപ്പോൾ അങ്ങനത്തെ കാര്യത്തിൽ ഒഫെൻസ് അടിപൊളി അടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഫിനിഷിങ് നയൻറ്റി എയ്റ്റ് ഉണ്ട് കിക്കിംഗ് പവർ എയ്റ്റി സെവൻ ഉണ്ട് പക്ഷെ എനിക്ക് പറയാനുള്ളത് ബോക്സിൻ്റെ അകത്തുനിന്ന് ഫിനിഷിംഗൊക്കെ അടിപൊളിയാണ് പക്ഷേ ലോങ് റേഞ്ച് എനിക്ക് ഒരു എന്ന് പറയാം ചെയ്യാനുള്ള തൃപ്തിയില്ല എന്ന് പറയാം എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് തൊട്ട് എന്ന് പറഞ്ഞ് ഗോൾ ഇറേണ്ട കറങ്ങി ഇറങ്ങി പുറത്തേക്കൊണ്ട് അല്ലെങ്കിൽ ബാറും അടിക്കണ്ടേ ലോങ്ങ് റേഞ്ച് ആയതുകൊണ്ട് പറഞ്ഞത് അത് മാത്രം മാത്രമേ പറഞ്ഞോളൂ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം ഞാൻ കളിച്ചപ്പോൾ ആയിരുന്നു അപ്പോൾ ഈ കുഴപ്പമില്ലാന്ന് തോന്നിയത് അതിങ്ങൾ കമൻറ്റ് ചെയ്യാം അപ്പോൾ എൻ്റെ ഒരു കാര്യം പറഞ്ഞാണ് ഷോർട്ട് റേഞ്ചൊക്കെ പക്കയാണ് രണ്ട് ഫൂട്ടിന് അടിക്കുന്നുണ്ട് വീക്ക് ഫൂട്ടില്ലാത്ത പ്ലേഴ്സാണ് അതുകൊണ്ട് തന്നെ അതൊരു എൻജോയ് എൻജോയ് ചെയ്ത് കളിക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഇപ്പോൾ ഈ ആംഗിളായിരുന്നു റോങ് ആംഗിളായ പോലും രണ്ട് കാലം അടിക്കുന്നത് കൊണ്ട് തന്നെ അടിച്ചു കയറ്റാൻ പറ്റുന്നുണ്ട് ബോക്സിൻ്റെ അകത്തുനിന്ന് എവിടെ നിന്നായാലും അപ്പോൾ അതെനിക്കൊരു എബിലിറ്റി ആയിട്ട് തന്നെ തോന്നി അതുകൊണ്ട് ഫിനിഷിങ്ങിന് പറയാം അടുത്ത ട്രിബിളിംഗ് ആണ് അതിൽ ആദ്യം തന്നെ പറയട്ടെ ആൾക്കൊരു സെവൻറ്റി ഫോർ ബാലൻസ് ഉണ്ടായുള്ളൂ അപ്പോൾ ഇത് കണ്ട ബാട്രിപ്പ്സ് കണ്ടപ്പോൾ ആദ്യം ഞാൻ അതൊക്കെ ഒരു ഒരു വീക്ക്നെസ് ആയിരിക്കുമല്ലോ അല്ലെങ്കിൽ ഒരു കുഴപ്പം ആവുമല്ലോ ഓർത്തിരുന്നൊരു ആളാണ് ഞാൻ പക്ഷേ ഒരു ബുദ്ധിമുട്ടും കളിപ്പിച്ചപ്പോൾ തോന്നിയിട്ടില്ല എനിക്ക് എന്തായാലും അതാണ് എൻ്റെ അഭിപ്രായമാണ് കളിപ്പിച്ചപ്പോൾ ഈ ഫോർട്ടീസ് അല്ല സെവൻറ്റി ഫോർ ബാലൻസിൻ്റെ ഒരു സീൻ തോന്നിയില്ല എന്താണെന്ന് വെച്ചാൽ ആൾക്കൊരു നയൻറ്റി ഫോർ ബോൾ ബോൾ കൺട്രോൾ ഉണ്ട് നയൻറ്റി വൺ ട്രിബിളിംഗ് ഉണ്ട് അല്ലാണ്ട് എയ്റ്റി എയ്റ്റ് ടൈറ്റ് പൊസിഷനുണ്ട് ഇതൊക്കെ വെച്ച ആൾ അടിപൊളിയായിട്ട് ഇന്ന് കളിക്കേണ്ടത് തിരഞ്ഞും മറിഞ്ഞും പോകുന്നുണ്ട് നമുക്ക് തിരിച്ചൊക്കെ വേണമെങ്കിൽ ആൾ എടുത്ത് അടിക്കുക അല്ലാണ്ട് ഫ്ലെക്സിബിൾ ആയിട്ട് ആൾ എന്താ പറയുക കട്ട് ചെയ്തൊക്കെ പോകണമെന്ന് പറയാം ഈ ഒരു കോൾ എന്ന് പറഞ്ഞ പ്ലെയർ പിന്നെ ആടെ ഫിസിക്കൽ കോൺടാക്ട് ഈ രീതിയിൽ ആൾ ട്രിബിൾ ചെയ്യാനൊക്കെ ഹെൽപേഡ് ഒരു പ്ലെയർ വന്ന് പെട്ടെന്ന് ഇടിക്കുകയാണെങ്കിൽ അതിനെ തിരച്ചൊന്നും പോകാത്ത പ്ലെയറാണ് അത് ഫിസിക്കാലിറ്റി ഞാൻ എടുത്ത് പറയാം ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ സെവൻറ്റി ഫോർ ബാലൻസ് ഉള്ളൂ എന്ന് പറയത്ത് ഫ്ളക്സിബിൾ അല്ലാന്ന് വിചാരിച്ചിരിക്കുന്നത് കിട്ടാത്തവരും കളിപ്പിക്കാത്തവരും ആൾ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് നമുക്ക് ഒരു അവിടെ കുറവുള്ളൂ തോന്നില്ല പിന്നെ എടുത്ത് പറയേണ്ട ക്വാളിറ്റി ആണ് ആളുടെ പാസിങ് ആണ് പാസിംഗ് എന്ന് പറഞ്ഞാൽ ലോ പാസ് ആണ് എയ്റ്റി സെവൻ ലോ പാസ്സാണ് ടു സി എഫിൽ അല്ലെങ്കിൽ വൺ ടു കളിക്കാനൊക്കെ അടിപൊളിയാന്ന് പറയുന്നത് പ്ലെയർ എന്ന് പറഞ്ഞാൽ ആള് ഭയങ്കരമായിട്ട് ഡ്രോപ്പ് ചെയ്തൊന്നും പോയില്ല സി എഫിന്റെ ആ കറക്റ്റ് പൊസിഷനിൽ നിൽക്കും പക്ഷെ ഒരു പാസ് ചെയ്യാൻ എനിക്ക് പാസ് ചെയ്യണം ആ ഒരു ഇതിലാണ് ആ ഒരു പൊസിഷനിലാണ് നിൽക്കണം മീൻസ് പെട്ടെന്ന് തിരിഞ്ഞും മറഞ്ഞൊന്നല്ല നിൽക്കണം കറക്റ്റ് ഒരു പാസ് കൊടുക്കണം ഇങ്ങോട്ടൊരു പാസ്സ് കിട്ടിയ അവിടെ നിന്ന് തിരിച്ചൊരു പാസ് അങ്ങോട്ട് കൊടുക്കാവുന്ന രീതിയിലാണ് നിക്കണത് എപ്പോൾ അങ്ങനെ പോഷൻ ചെയ്ത് നിക്കുകയുള്ളൂ അത് കഴിഞ്ഞിട്ട് പാസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വൺ ടു കളിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ സെക്കൻഡ് കോളൊക്കെ ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഈ പാസ് അമ്മ ചെയ്യണമെങ്കിൽ പെട്ടെന്ന് ആൾ എന്താ പറയാ ഒന്ന് നിൽക്കും എന്നിട്ട് പാസ് കൊടുത്തിട്ട് ആണ് ഒറ്റ ഓടിക്കുകയറിപ്പോണേ ഓരോ പറയുകയാണെങ്കിൽ പാസ്സിന് ചെയ്യാൻ പുരുഷൻ നിക്കണം സി എഫിൽ നിൽക്കണ പൊസിഷൻ അടിപൊളിയാന്ന് പറയാം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അമ്മ വൺ ടു കളിക്കുമ്പോൾ പാസ്സുകൾ മിസ് പാസ് ആകും പക്ഷേ കോൾ അധികം മിസ് പാസ് ചെയ്യുള്ള ആ പുഷ്യൻ നിൽക്കണത് റിസീവ് ചെയ്യാൻ നിൽക്കണ പാസിംഗ് പൊസിഷൻ അടിപൊളിയാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കിട്ടിയിട്ട് ആൾക്ക് വൺ ടച്ച് പാസ് ഉണ്ട് അതൊരു എന്നു പറയാം പെട്ടെന്ന് ക്വിക്കായിട്ട് വണ്ടിച്ച് കൊടുത്തിട്ട് ഓടിക്കയറുണ്ട് മീൻസ് അമ്മ സെക്കൻഡ് കോളൊക്കെ ചെയ്യുമ്പോൾ ആൾ ഓടിക്കറന്ന് പറയാം അങ്ങനെ വലിയ ഡിലേ ഒന്നും ഇല്ല ഓടിയ ബോൾ എടുക്കുന്നുണ്ട് അപ്പോൾ പാസിങ്ങിലും നിങ്ങൾ ഫോർ ത്രീ വൺ ടുവിലാണ് കളിപ്പിക്കുന്ന പ്ലേസിന് കിട്ടുകയാണെങ്കിൽ നല്ല യൂസാണ് ആ പ്ലെയർ നല്ല രീതിയിൽ യൂസ് ആണ് എൻജോയ് ചെയ്ത് കളിക്കാനും വിട്ടുണ്ട് ആ പ്ലെയർ വെച്ച് പിന്നെ പറയുകയാണെങ്കിൽ ആളുടെ കേളും കാര്യങ്ങളൊക്കെയാണ് അത് ഫിനിഷിങ്ങിൽ ഞാൻ പറയാൻ വിട്ടു ഞാൻ കേൾ ഞാൻ അതേ യൂസും ചെയ്തില്ല കളിച്ചത് അപ്പം അടിക്കാനാണ് നോക്കി സെവൻ്റി സിക്സ് കേൾ ഉള്ളു പക്ഷെ എന്നോട് കിട്ടൊരാള് പറഞ്ഞത് കേൾ ചെയ്യുന്നുണ്ട് വലിയ കേളിയിലും ചെയ്യുമ്പോഴൊക്കെ ഗോളൊക്കെ ആവണമെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് അത് ഫിനിഷിൽ പറയാൻ പോകേണ്ടി പറഞ്ഞതാണ് ഓക്കെ പിന്നെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ പ്ലെയറിന്റെ ഹെഡിങ് ക്വാളിറ്റി ആണ് അതായത് അഗ്രഷൻ നല്ല രീതിയിൽ ഹെല്പ് ചെയ്യണം പറയാം എന്താ പറഞ്ഞാൽ ഒരു നയൻറ്റി ഫോർ ഉണ്ട് നൈൻറ്റി ഹെഡിങ്ങും ഉണ്ട് പിന്നെ ഹെഡിങ്ങിൻ്റെ സ്കില്ലും ഉണ്ട് ഈ പ്ലെയറിൻ്റെ സ്കില്ല് തന്നെയുണ്ട് നിന്നിപ്പം തന്നെ ആൾ ചാടി ഹെഡ്ഡൊക്കെ ചെയ്യുന്നുണ്ട് ഗോളൊക്കെ ആക്കുന്നുണ്ട് ചിലതൊക്കെ ഹെഡ് ചെയ്ത് പുറത്തേക്ക് പോകുന്നുണ്ട് അത് ആ പൊസിഷൻ നിക്കുന്ന പൊസ്റ്റൻ ഇതാണ് പക്ഷേ ഓരോന്ന് നോക്കുകയാണെങ്കിൽ സി എഫിനും വേണ്ട ഒരു ഹെഡിങ് ക്വാളിറ്റി പ്ലെയർ ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താ പറയുക കാണുമ്പോൾ ചെറിയ പ്ലെയർ ആണെങ്കിലും ഹെഡിങ്ങിലൊക്കെ നല്ല രീതിയിൽ ക്വാളിറ്റിയിൽ ആൾ ചെയ്യുമെന്ന് പറയാം പിന്നെ പറയണത് അഗ്രഷനാണ് നയൻറ്റി ഫൈവ് അഗ്രഷനാണ് നമ്മുടെ സെന്റർ ബാക്കിന്റെ നയൻ അഗ്രഷനാണ് അവിടെ തന്നെ നമ്മുടെ ഈ പ്ലെയർ ഒരു സി എഫിനാണ് നയൻറ്റി ഫൈവ് അഗ്രഷൻ നല്ല രീതിയിൽ അഗ്രസീവായിട്ട് ആയിട്ട് കളിക്കുന്ന പെസി തന്നെ ഒരു പ്ലെയറാണ് പറഞ്ഞു പോകേണ്ടി വരും കളിപ്പിച്ചു അങ്ങനെ തോന്നിയെന്നു വെച്ചാൽ കൈന്ന് ബോൾ പോയ ആളുടെ ആളെന്താണ് നാണകെടുത്തുന്ന പോലെയാണ് അപ്പൊ തന്നെ കുത്തി പിടിച്ച് ബോൾ തിരിച്ചെടുത്തിട്ട് കൊണ്ട് അടിയാണ് അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ത്രൂ ഇട്ട് കൊടുക്കുമ്പോൾ വേറെ പ്ലേറെ സെന്റർ വാക്കുക ബോൾ എടുക്കുക ഇന്റർസെപ്റ്റർ എടുക്കുകയാണെങ്കിൽ അപ്പത്തന്നെ സെന്റർ വാക്കിന് തള്ളിക്കളഞ്ഞ് ബോൾ എടുത്ത് ഉണ്ടെങ്കിൽ ബോൾ ഇടിക്കുക അങ്ങനത്തെ ടെൻഡൻസ് കാണിക്കുന്നുണ്ട് കൈന്ന് ബോൾ പോയ ഇപ്പോൾ നിങ്ങളുടെ ഒപ്പോണൻ്റായിട്ട് വരികയാണെങ്കിൽ എനിക്ക് ഇത്രയും പറയാനുള്ളൂ അയാളുടെ അടുത്ത് നിന്ന് ബോൾ എടുത്തിട്ട് അത് നേരെ അവിടെ സി സി ബി എച്ച് കളിച്ച് കളിപ്പിച്ചുകൊണ്ടിരിക്കേണ്ട ആളപ്പം തന്നെ പറഞ്ഞൊന്നായിരിക്കും ബോൾ എടുത്തുകൊണ്ട് പോകണം റാഞ്ചിക്കൊണ്ട് പോകാനുണ്ട് ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ളൊരു പ്ലെയർ സി എഫിൽ വേണമെങ്കിൽ ഈ കോൾ എന്ന് പറഞ്ഞാൽ നല്ലൊരു ചോയ്സ് ചോദിച്ചാന്ന് പറയാം പിന്നെ പറയുകയാണെങ്കിൽ ആളുടെ ഫിസിക്കാലിറ്റി കാര്യങ്ങളൊക്കെയാണ് നയൻറ്റി തിരി സ്പീഡ് നയൻറ്റി ആക്സലറേഷനാണ് സ്പീഡിന് കുറവെന്ന് തോന്നിയാലും ഭയങ്കര സ്പീഡുള്ള പ്ലെയർ ഒന്നുമല്ലോ ഭയങ്കര സ്പീഡിൽ നമ്മുടെ എന്താ പറയുക എംബാപ്പെ റാഷ് ഓട് അങ്ങനത്തെ ഒരു ഓട്ടോ ഇല്ലെങ്കിലും ഓടി ബോൾ എടുക്കാനുള്ള കഴിവുണ്ട് മീൻസ് ത്രൂ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് ഓടി ഒരു എബിലിറ്റി പ്ലെയർ ഉണ്ടാവും അതുകൊണ്ട് തന്നെ സ്പീഡ് വലിയ കുറവായിട്ടൊന്നും തോന്നിയിട്ടില്ല പിന്നെന്ന് പറഞ്ഞാൽ ഫിസിക്കൽ കോണ്ടാക്ട് അങ്ങനെ എയ്റ്റി നയ ഫിസിക്കൽ കോണ്ടാക്റ്റ് ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞാൽ തന്നെ പെട്ടന്ന് പ്ലെയറിന് ബാക്കിൽ നിന്ന് വന്ന് വലിച്ചിട്ട് ഈ പ്ലെയറെ കളയാൻ പറ്റില്ല അത് എൻ്റെ എന്നെ എന്താ പറയുക എന്ന് പറയാം ചില പ്ലേഴ്സൊക്കെ തള്ളി തള്ളിക്കളയുമ്പോൾ ഗോൾ അടിക്കുന്ന സമയത്താണ് വീണു പക്ഷേ ഈ പ്ലെയർ തള്ളി പിടിച്ച് അല്ലെങ്കിൽ എന്താ പറയുക അഗ്രഷൻ്റെ ഒരു ക്വാളിറ്റി ഇത് എന്ന് പറയാം പിടിച്ച് നിർത്തുക ആ പ്ലെയറെ ഞാൻ ബോൾ തരില്ല എന്ന് പറഞ്ഞാൽ പിടിച്ച് നിർത്തും ഗോൾ അവിടെ എന്നിട്ട് കൂടുതൽ ഗോളൊക്കെ അടിച്ച് തന്നിരിക്കും പെട്ടെന്ന് വീഴൊന്നും പോകില്ല അങ്ങനത്തെ ഒരു ഇത് ക്വാളിറ്റി തോന്നി ഫിസിക്കലായിട്ട് ഒരു പ്ലെയറിൻ്റെ ഇപ്പം എന്താ ഇടിച്ച് ഒരു എബിലിറ്റി ചെറിയൊരാളാണെങ്കിൽ കോളിനുണ്ടെന്ന് പറയാം പിന്നെ സ്റ്റാമിനയാണ് കോളിനെ ഫുള്ള് കളിപ്പിക്കുക കേട്ടോ സിപ്പ് സബ്ബാണ് അല്ലാണ്ട് അല്ലാണ്ട് ഫസ്റ്റ് ടൈം ഇറക്കുകയാണെങ്കിൽ ഫുൾ ടൈം കളിപ്പിക്കാനുള്ളൊരു ഇതുണ്ട് പിന്നെ ഇതിൽ നോക്കുകയാണെങ്കിൽ സൂപ്പർ സബ് ആണ് അപ്പോൾ അതിൽ എബിലിറ്റി തോന്നിയത് ഈ അഗ്രഷൻ കുറച്ചുകൂടി കൂടും കളിക്കാനുള്ള ആവേശം കൂടും കുറച്ചും കൂടി ആക്റ്റീവ് ആണ് സൂപ്പർ സബ്ബായിട്ട് ഇറക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ബൂസ്റ്റ് വരും അതാണ് സൂപ്പർ സബ് ഇറക്കിയപ്പോൾ തോന്നിയ കാര്യങ്ങൾ അല്ലാണ്ട് തന്നെ വൺ ടച്ച് ഉണ്ട് പിന്നെ ഔട്ട് സൈഡ് കളർ ഉണ്ട് അവിടെ ഒരു എന്താ പറയുക കേൾഡ് ഒരു ഇത് കൊടുത്തിട്ടുണ്ട് ഫൈറ്റിംഗ് സ്പിരിറ്റ് ഉണ്ട് ആൾക്ക് പിന്നെ അക്രോബാറ്റിക് ഫിനിഷിങ് ഷിപ്പ് കൺട്രോൾസോട് ഡബിൾ ടച്ച് അങ്ങനെ സ്കില്ലൊക്കെ ഉണ്ട് ഒരു കൺക്ലൂഷൻ പോലെ പറയുകയാണെങ്കിൽ ഒരുപാട് പ്ലേഴ്സ് പറഞ്ഞു അവർക്ക് കളിപ്പിക്കാൻ കുറച്ച് ഡിഫിക്കൽട്ട് തോന്നി പക്ഷെ എനിക്ക് കളിപ്പിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ക്വാളിറ്റീസാണ് ഞാനിത് പറഞ്ഞത് ഇപ്പോൾ എന്താ പറയുക നമ്മുടെ ഫിസിക്കൽ കോണ്ടാക്റ്റ് അഗ്രസൻ പാസിങ് പിന്നെ ടു സി എഫിൽ അടിപൊളിയാണെന്നുള്ളതൊക്കെ എനിക്ക് കളിപ്പിച്ച് തോന്നി അതെന്ന് വെച്ചാൽ ഓൾറെഡി ലെജൻസ് ഈ രണ്ട് പ്ലെയറിക്ക് ലെജൻസ് ഉള്ളതാണ് കോളും യോർക്കെയൊക്കെ അപ്പോൾ അവരെ കളിപ്പിച്ചുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട് അല്ലാണ്ട് തന്നെ ഞാൻ കളിപ്പിച്ചതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ എംബാപ്പേക്കൊക്കെ അല്ലെങ്കിൽ റാശ്വണിനൊക്കെ ഇത്ര നയൻ നയൻ ഒക്കെ ഉണ്ട് അപ്പോൾ അവർ നമുക്കറിയാം എങ്ങനെ ഓടും ഇങ്ങനെ ത്രൂ ഇവിടെ നിന്നൊക്കെ ത്രൂ കൊടുക്കുകയാണെങ്കിൽ അവർ ആ സ്പീഡിൽ ഓടി എടുക്കും അല്ലെങ്കിൽ ഒരു സെന്റർ വാഗനെ കട്ട് ചെയ്ത് പോകും നമുക്ക് മനസ്സിലാവും പക്ഷെ ഈ പ്ലേ എന്ന് പറഞ്ഞാൽ അത്ര സ്പീഡാണ് നയൻറ്റി ഇത്ര സ്പീഡ് തന്നെ ഉള്ളൂ അപ്പോൾ ഒരു പോരായ്മ അല്ലെങ്കിൽ ഒരു കുറവുണ്ടാവും ഇത്ര അടിക്ക് ഓടി വെട്ടിച്ച് പോകുന്നില്ല നമുക്ക് നമുക്ക് സ്വയം നമുക്കറിയാമായിരിക്കും അപ്പോൾ അപ്പോൾ ആ തോന്നൽ വേണം കളിപ്പിക്കുമ്പോൾ ഇങ്ങനെയാണ് ആ പ്ലെയർ ഓടുകയുള്ളൂ അപ്പോൾ ആ രീതിയിൽ ആൾ കൊടുക്കുക ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ ആണെങ്കിൽ റൂമിന്നിങ്ങയുടെ കാര്യമാണ് റൂമിൻ്റെ പോകണാണെങ്കിൽ ആൾ അടിച്ച ഗോളാണ് വിൽക്കിയതും അങ്ങനത്തെ ഒരു പ്ലെയറാണ് ാണ് പക്ഷെ എന്താ പറയാ നമ്മുടെ ഈ പ്ലെയർ ആണെങ്കിൽ അങ്ങനെ ഇപ്പോൾ ചിലപ്പോ പറ്റുന്നവര് ഓപ്പണാണ് ഇത്ര ഇങ്ങനെയൊക്കെ നീക്കി നിർത്തി കറക്റ്റ് ആംഗിളൊക്കെ കിട്ടിയാലടിച്ചാലേ ഗോള് കയറുള്ളൂ അപ്പൊ അവര് ഇപ്പോ പ്രൈം കാർഡ് ഒന്നും അല്ല നമ്മുടെ ഈ കോളെന്നൊക്കെ പറയുന്നത് നമ്മുടെ കഴിവും കുറച്ച് നല്ല രീതിയിൽ വേണം അല്ലാണ്ട് ഈ കാർഡ് വലിയ സെറ്റപ്പിൽ നമുക്ക് കളിപ്പിച്ച് അവരുടെ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പ്രൈം കാർഡ്സിന്റെ അവരുടെ ഒരു ക്വാളിറ്റി ഉണ്ടാവും അടിച്ചുകയറ്റാനും ഓടിയെടുക്കാനൊക്കെ അങ്ങനത്തെ ഒരു ഇത് ഇതില് പ്രതീക്ഷിക്കേണ്ട നമ്മുടെ കഴിവാണ് വേനൽ വേണ്ടത് നെക്സ്റ്റ് നമുക്ക് യോർക്കട നോക്കാം യോർക്കേഡ ആണെങ്കിൽ ആൾ നയൻറ്റി സെവൻ റേറ്റഡ് പ്ലെയർ ആണ് സി എഫ് ആണ് ഗോൾ പോസ്റ്റർ ആണ് നമുക്ക് എല്ലാ ഡീറ്റെയിൽസ് പറഞ്ഞേക്കാളും നല്ലത് നമുക്ക് കോളായിട്ടുള്ള ഡിഫറൻസും കാര്യങ്ങളും നോക്കി പറയുകയാണെങ്കിൽ കുറച്ചുകൂടി മനസ്സിലാവും അപ്പോൾ അത് ഞാൻ പറയണെ പൊഷനിയും പറയാം ഓർക്കേഡ ഒരു അടിപൊളി പൊഷനാന്ന് പറയാം ആളെപ്പോഴും എന്താ പറയാ നമ്മളൊരു സി എഫ് എപ്പോഴും പോലെ സെന്റർ ബാക്കിന്റെ പുറകിൽ അല്ലെങ്കിൽ സെന്റർ ബാക്കിന്റെ കൂടെ നിക്കണേ സെൻട്രൂ സി എഫിന്റെ പൊസിഷൻ തന്നെ പക്ഷേ ആ ഒപ്പൊന്റെ സെന്റർ ബാക്കിന്റെ ഫ്രണ്ടിൽ നിന്ന് കറക്റ്റ് പാസ് റിസീവ് ചെയ്യാൻ രീതിയിലാണ് ആളുടെ പൊസിഷൻ മന മീൻസ് എന്താ പറയുക പാസ് പാസ്സാക്കി കൊടുക്കും മാറ്റി സെൻറ്റർ ബാക്ക് ഇൻ്റർസെപ്റ്റ് ചെയ്ത് എടുക്കും പക്ഷേ ഓർക്കെ നിൽക്കുമ്പോൾ അങ്ങനെ അല്ല ആൾ കറക്റ്റ് മുമ്പിൽ നിന്ന് പാസ് റിസീ റിസീവ് ചെയ്യും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി നമുക്ക് പാസ് കൊടുക്കാൻ പറ്റും ത്രൂ പാസ് കൊടുക്കാൻ പറ്റും പിന്നെ മൂമെന്റ് തന്നെ പറയുമ്പോൾ പാസിങ് ഓപ്ഷനെ നിൽക്കുകയാണ് പാസ് ചോദിച്ച് നിൽക്കുകയാണ് പക്ഷേ നിങ്ങപ്പോൾ പാസ് കൊടുത്തില്ല അപ്പോൾ കുറച്ച് ആൾ നോക്കിയിട്ടും അയാൾക്ക് പാസ് യോർക്കു പാസ് കിട്ടില്ലെങ്കിൽ ആളൊരു ഗോൾ പോച്ചർ എങ്ങനെയാണ് ചെയ്യണേ അത് കഴിഞ്ഞിട്ട് കറക്റ്റ് എടുത്ത് അങ്ങനെ ഓടിക്കരുത് അപ്പോൾ അങ്ങനത്തെ ഒരു മൂമെൻ്റ് ആണ് വന്നത് ഒരു മാൻ ഒന്നും പോലെ പറയണമെന്നില്ല ഗോൾ പോച്ചറിൻ്റെ അതേ മൂവ്മെൻറ്റ് തന്നെ പാസ് റിസീവ് ചെയ്യാൻ വന്ന് കറക്റ്റായിട്ട് നിൽക്കണം അപ്പോൾ ആ കാര്യത്തിൽ മൊത്തമായിട്ട് പറയുകയാണെങ്കിൽ നല്ലൊരു പാസിംഗ് ഓപ്ഷൻ ആയിരിക്കും സി എഫിൽ തന്നെ എന്താ പറയുക അധികം ഇൻ്റർസെപ്ഷൻസ് കിട്ടാണ്ട് നമുക്ക് നമ്മുടെ സി എഫിലേക്ക് ബോൾ എത്തിക്കാൻ ഒരു പാസിങ് ഓപ്ഷൻ ആണ് യോർക്കേന്ന് പറയാം ഇപ്പോൾ ഓർവോൾ പറയുകയാണെങ്കിൽ നല്ലൊരു മൂവ്മെന്റ് ആണ് നല്ല ഡിഫിക്കൽ ആയിട്ടൊന്നും മൂവ്മെന്റ് അല്ല നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റാണ് ഇപ്പോൾ പാസ്സ് കൊടുക്കുമ്പോൾ ഡിലേ പാസിങ് ഡിലേ ആവുകയാണെങ്കിൽ ഓർക്കൊക്കെ കൊടുക്കണ പാസ് ഡിലേ ആവുകയാണെങ്കിൽ അവൾ ഗോൾ പോച്ചർ അപ്പോൾ തന്നെ ഓടി കയറും ഇപ്പം കൗണ്ടർ പോകുകയാണെങ്കിൽ ത്രൂ ത്രൂ കൊടുത്താലും അത് ഓടി എടുക്കാനുള്ള എബിലിറ്റി ഒക്കെ ഉണ്ട് ഓറോൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു എന്താ പറയുക ഒരു പാസിംഗ് ഒരു അറ്റാക്കിംഗ് സൈഡിലേക്ക് കടക്കാൻ പറ്റിയൊരു കടാന്ന് പറയും ഈ പ്ലേയറ് വെച്ച് ഈ പ്ലേറിന് പാസ് കൊടുത്ത് ഈ പ്ലേറിൽ നിന്ന് വേറെ പ്ലേസിലേക്ക് ബിൽഡപ്പാകെ ചെയ്ത് കയറാൻ പറ്റിയൊരു പ്ലെയറാണെന്ന് പറയാം അല്ലാത്തൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പാസിങ്ങിലാണ് സെയിം തന്നെ നമ്മൾ കോളൊക്കെ പോലെ തന്നെയാണ് പാസിങ് വൺ ടച്ച് പാസ് വൺ ടച്ച് പാസിൻ്റെ സ്കില്ല് തന്നെ ഉണ്ട് ഇപ്പോൾ ഇപ്പോൾ ബാക്ക്ലായിട്ടൊക്കെ പാസ് കൊടുക്കണമെങ്കിൽ റോങ് ആംഗിളിലൊക്കെ നിൽക്കുകയാണെങ്കിലും തിരിഞ്ഞു മറിഞ്ഞും ബോൾ കളിയൊന്നും ഇല്ല കറക്റ്റായിട്ട് ബാക്കിയിൽ ഇതാ ബോൾ എത്തിച്ച് കൊടുക്കുക അങ്ങനത്തെ കുറച്ച് എബിലിറ്റീസ് ഉണ്ട് കാരണം പാസിംഗ് ക്വാളിറ്റി വെച്ച് അവിടെ അടിപൊളിയായിട്ട് ടു സി എഫിൽ വൺ ട്ട് ഒടുപ്പിക്കുക യൂസ് ചെയ്യുക പിന്നെ ഫിനിഷിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ിനൊക്കെ അടിപൊളിയായിട്ട് ആൾ ഫിനിഷ് ചെയ്യേണ്ടത് അതിന് കുഴപ്പമൊന്നുമില്ല ലോങ് റേഞ്ച് കോള് പറഞ്ഞ പോലെ തന്നെ അത്ര പ്രൈം രീതിയിലുള്ള ലോങ് റേഞ്ച് ഫിനിഷിംഗ് ഒന്നും അല്ല സാർ എല്ലാ പ്ലേസിനെ പോലെ തന്നെയാണെന്ന് പറയാം പിന്നെ ഒരു എക്സ്ട്രാ കോളി ആണ് അതിൻ്റെ ഒരു ക്വാളിറ്റി ആൾ കാണിക്കുന്നുണ്ടെന്ന് പറയാം അപ്പം മറ്റേ കോളിന്നില്ലാത്തൊരു സംഭവമാണ് നമ്മുടെ യുക്ക് ഉള്ളതായിട്ടുള്ള സംഭവമാണ് ഈ ഡിപ്പിംഗ് എന്ന് പറയുന്നത് പിന്നെ വിഗ് ഫുഡ് ഒന്നുമില്ല രണ്ട് കാലിലും അടിക്കുക അടിപൊളിയായിട്ട് അപ്പോൾ അത് ആ മേഖലയിൽ കുഴപ്പമൊന്നുമില്ല പിന്നെ പറയേണ്ട സ്പീഡിലാണ് സ്പീഡ് നയൻറ്റി ടു സ്പീഡൊക്കെ ഉണ്ട് അതിനുള്ള ഓടിക്കലും കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷേ ഒരു നയൻറ്റി നയൻ സ്പീഡ് വെച്ച് നോക്കുകയാണെങ്കിൽ അപ്പോൾ കാർഡ് ഒരു പ്ലെയറെ പ്ലെയർ സെൻട്രൽ അതിനെ വെട്ടിച്ച് പോയിണെങ്കിൽ ഒറ്റ പോക്കാൻ ഞാൻ അങ്ങനെ പിടിക്കാമൊന്നും കിട്ടില്ല പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ട് മീൻസ് ബാക്കിൽ നിന്ന് പിടിക്കാം പിടിക്കും എന്നുള്ളൊരു ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക ഹൺഡ്രഡ് പെർസെൻറ്റേജ് എന്താ പറയുക ഓടിപ്പോയിക്കാ പിടിക്കില്ല എന്ന് പറയണില്ല ഇടയ്ക്കിടെ ഫിസിക്കലൊക്കെ വെച്ചാൽ നിൽക്കും അവിടെ പിടിച്ച് നിർത്തും ആ ബാക്കി നിന്ന് പ്ലേയർ അല്ലാതെ വലിച്ചിടാനും ബോളിസെപ്റ്റ് ചെയ്യാനും ചാൻസ് ഉണ്ട് അപ്പം നിങ്ങൾ ഇപ്പോൾ നമ്മുടെ എംബാപ്പെ റാഷ്ഫോർഡ് അങ്ങനെ അവരുടെ അവരുടെയൊക്കെ പൊസിഷനിലേക്ക് ഈ പ്ലെയർ ഇട്ട് കഴിഞ്ഞാൽ ആ സ്പീഡിൻ്റെ ഒരു പോരായ്മ നിങ്ങൾക്ക് ഫീൽ ചെയ്യും അപ്പോൾ ഈ പ്ലെയറിനൊരു എന്തൊരു ഗോൾ പോസ്റ്ററിന് വേണ്ട മോർ ദാൻ അവറേജ് സ്പീഡ് ഈ പ്ലെയറിന് കൊടുത്തിട്ടുണ്ട് അത് മനസ്സിലാക്കിയിട്ട് യൂസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് കളിപ്പിക്കുക പിന്നെ പറയുകയാണെങ്കിൽ സ്റ്റാമിനയാണ് സ്റ്റാമിന അവസാനം വരെ എത്തുമ്പോൾ ട്രെയിൻ ആവുന്നുണ്ട് സബ് ഞാൻ റെക്കമെൻ്റ് ചെയ്യണം ഒരു സബ് ഇറക്കുക അവസാനം നിന്ന് കളിക്കുമ്പോൾ കുറച്ച് സ്റ്റാമിന ട്രെയിൻ ഉണ്ട് പിന്നെ പറയുകയാണെങ്കിൽ എന്താ പറയുക ബാലൻസ് ഒക്കെ പറയുകയാണെങ്കിൽ നമ്മുടെ കോളെ പോലെ തന്നെയാണ് ബാലൻസ് ഇല്ലെങ്കിലും ഗെയിമിൽ ഫീൽ ചെയ്യുന്നില്ല ഗെയിമിൽ മര്യാക്കണത് നമുക്ക് യൂസബിൾ ആണ് തിരിച്ച് മറിച്ചൊക്കെ പോകാൻ യൂസബിൾ ആണെന്ന് പറയാം പിന്നെ നമ്മുടെ കോളെ പോലെ തന്നെ ഡബിൾ ടച്ച് സ്കില്ലൊന്നും ഇല്ലാത്ത നല്ല രീതിയിൽ ഒരു ഡിസഡ്വാൻറ്റേജ് തോന്നുന്നു എനിക്ക് കുറച്ച് ഒരു സ്കില് നല്ലൊരു സ്കില് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് അടിപൊളി ആയതെന്ന് പറയാം ണ്ടെങ്കിലും അവിടെ കോൾഡ് അത്ര അഗ്രസീവായിട്ട് തോന്നില്ല അത് ഇടിച്ച് കയറും അല്ലെങ്കിൽ ബോൾഡ് എടുക്കണെങ്കിലും കോൾഡിൻ്റെ അത്ര ഒരു ഇത് തോന്നില്ലാന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും അപ്പോൾ അത് അത് ശ്രദ്ധിക്കുക പിന്നെന്ന് പറയണെങ്കിൽ അവിടെ ഹെഡിങ് ആണ് നല്ലൊരു ഹെഡ്രാന്ന് പറയാം ഹെഡിങ് ക്വാളിറ്റി കോളേണ പോലെ തന്നെ ഹെഡിങ് ക്വാളിറ്റി ആണെന്ന് പറയാം മേഖലയിലൊക്കെ അടിപൊളിയാണ് പിന്നെ ഹെഡിങ്ങിൻ്റെ സ്കില്ല നമ്മുടെ കോളെ പോലെ തന്നെ ഹെഡിങ്ങിൻ്റെ ഉണ്ട് ഈ പ്ലെയറിന് പിന്നെ ഫിസിക്കൽ കോൺടാക്റ്റാണ് നല്ലൊരു ഫിസിക്കൽ കോൺടാക്റ്റും ഓർക്കയൊക്കെ ഉണ്ട് എല്ലാവരും പ്ലെയർ ഒന്ന് ഇടിച്ച് കുത്തുകയാണെങ്കിൽ അതിനൊപ്പം പിടിച്ചു ഒരു നല്ലൊരു എബിലിറ്റി യോർക്കയൊക്കെ ഉണ്ട് ഇപ്പോൾ ഓർക്കെ അങ്ങോട്ടേക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ കോളനെ പോലെ തന്നെയാണ് കളി ഏകദേശം സെയിം തന്നെയാണ് നല്ല സപ്പോർട്ടും കൂടി തന്നെയുണ്ട് പാസും കൊള്ളാം പിന്നെ ഒരിത് തോന്നിയെന്ന് പറഞ്ഞാൽ കോളിൻ്റെ അത്ര അഗ്രസീവായിട്ട് തോന്നിയില്ല നമുക്ക് ചെറിയൊരു പൊടിക്ക് കുറവായിട്ട് തോന്നി അതുപോലെ തന്നെ ഡബിൾ ടച്ച് സ്കില്ല് ഇല്ലാത്തത് മീൻസ് ട്രിബിളിങ് ഇല്ലാത്തത് ഒരു പൊരായമായിട്ട് തോന്നി അതുപോലെ തന്നെ സ്റ്റാമിന സ്റ്റാമിനയ്ക്ക് ഒരു പ്രശ്നം തന്നെ ഉണ്ട് ആ കാര്യത്തിൽ ആ കോൾ കുറച്ച് മുൻപൂക്കൊണ്ടിരിക്കും മികച്ചു മുകളിൽ നിൽക്കണമെന്ന് പറയാം അല്ലാത്തതിലൊക്കെ സെയിം തന്നെയാണ് ഇവർ രണ്ടും ഒരു പോലെ തന്നെയാണ് കളിയൊക്കെ കളിക്ക വന്നത് ഇത്രക്കുള്ളൂ പറയാൻ മെയിൻ റിയൽ ലൈഫിലാണ് ലൈഫിലാണെങ്കിൽ മെയിനായിട്ട് യു സി എഫിലൊക്കെ കളിച്ചു അതുകൊണ്ട് തന്നെ ആ ഒരു കളി തന്നെ ഈ ഗേബിലും കാണിക്കുന്നുണ്ട് പിന്നെ വൺ സെഎഫിലാണെങ്കിൽ ഇവിടെ പാസിംഗ് അബിലിറ്റിയൊക്കെ വെച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ മീൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ നല്ല രീതിയിൽ നമുക്ക് പറ്റുന്നുണ്ട് അപ്പം ഞങ്ങൾക്ക് അങ്ങനെ കളിപ്പിക്കാം റിയൽ ലൈഫിൽ കളിച്ചപ്പോൾ യുണൈറ്റഡിൽ ബെക്കാം ക്രോസ് ഒക്കെ കൊടുത്തു കുറെ ഹെഡ് ഒക്കെ ഇത് ഗോൾ അടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ഹെഡിങ് ക്വാളിറ്റി ഉണ്ട് ഓരോ പറയുകയാണെങ്കിൽ വലിയ പ്രൈം കാർഡായിട്ടൊന്നും വിചാരിക്കേണ്ട പ്രൈം കാർഡ് ഒന്നല്ല സാധാരണ ഒരു കാർഡ് തന്നെയാണ് പിന്നെ നമ്മുടെ കോളിനാണ് സൂപ്പർ സബൻ്റെ ഒരു ഡെബിലിറ്റി ഉണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം ഡോക്ടർ അതിൽ ലാക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ മൊത്തമായിട്ട് പറയുകയാണെങ്കിൽ ഇത്രയും പറയുകയുള്ളൂ നമുക്കൊരു സപ്പോർട്ടിങ് പാർട്ട്ണർ ആയിരിക്കും യൂസ് ചെയ്യാം വലിയ സപ്പോർട്ട് കളിക്കാൻ പറ്റിയൊരു പാർട്ട്ണർ കണ്ടപ്പോൾ തന്നെ അറ്റാക്കും ചെയ്യാൻ എല്ലാം ഒരു പാർട്ട്നറായിട്ട് നമുക്ക് ഈ കാർഡിനെ യൂസ് ചെയ്യാം അപ്പോൾ ഇത്ര കൂടെ പറയുക എന്തൊരു ഡൗട്ട് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഫീൽ ചെയ്യുന്നത് അതും ജസ്റ്റ് കമൻറ്റ് ചെയ്ത് അപ്പോൾ ഓരോരു വീഡിയോ ഒക്കെ ഓക്കെ